ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെ റിയാസ് സഫോറ ദമ്പതികളുടെ വീടാണിത്. 2 സെന്റിലെ 1400 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു വാളിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. 2 സെന്റിൽ എങ്ങനെ വീട് വെക്കുമെന്ന് നമ്മൾ ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ടാണ് കാർ പോർച്ച് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സ്പേസിലാണ് മുറ്റം വന്നിട്ടുള്ളത്. ഈ ഒരു മുറ്റവും കാർ പോർച്ചും നാച്ചുറൽ സ്റ്റോണ് കൊണ്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. മുറ്റത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ ചെടി വയ്ക്കാനുള്ള സ്പേസൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ കാർ പോർച്ചിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് 2 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഒരു സൈഡിലായിട്ട് ഒരു ബെഞ്ച് നൽകിയിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ്. വുഡിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡിലുള്ള ഹാൻഡിൽ തന്നെയാണ് ഡോറിന് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന് 2 സൈഡിലുമായിട്ട് പില്ലർ വന്നിട്ടുണ്ട്. പില്ലറിനെല്ലാം പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. 2 സെന്റിൽ 30 ലക്ഷം രൂപയ്ക്ക് ഇത്രയും മനോഹരമായി വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള BBC ബിൽഡേഴ്സിൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണിത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വുഡിലുള്ള ടേബിളും ചെയറുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വിൻഡോക്കെല്ലാം ഫ്രെയിംസ് നൽകി റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സീലിംഗിലായിട്ട് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൊണ്ട് സീലിംഗ് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. വുഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് വളരെ ഭംഗിയായിട്ടാണ് സ്റ്റെയർകേസ് വന്നിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിന് വരുന്നത്. വാഷ് ബേസിനിൽ പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വാള് നൽകിയിട്ടുണ്ട്. നല്ല ലെങ്ത്തിലായിട്ടാണ് പാർട്ടിഷൻ വാൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. സിമ്പിളായി വളരെ മനോഹരമായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫും കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റും ബേസിനും നൽകിയാണ് വാഷ് ബേസിൻ്റെ ഈ ഒരു ഭാഗം റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ മിററിന് ചുറ്റും ആയിട്ട് വുഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ബേസിൻ്റെ ഭാഗത്തും ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് 4 ലക്ഷം രൂപയാണ്. ഈ ഒരു പാർട്ടിഷൻ വാളിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂമും അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് 1 ബെഡ്റൂം വരുന്നത്. വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. വൈറ്റ് കളറിലുള്ള സീബ്ര ബ്ലിൻസ് ആണ് വിൻഡോസിനെല്ലാം കൊടുത്തിട്ടുള്ളത്. കോട്ടിന് ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. മിഡിലായിട്ടൊരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോക്ക് ചുറ്റുമായിട്ട് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വിൻഡോൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഇരിക്കാനായിട്ടുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. വുഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സീലിംഗ് ജിപ്സം വർക്കിൽ ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു സൈഡിൽ തന്നെയാണ് ബാത്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ബാത്റൂം ഡോർ ഓപ്പൺ ചെയ്ത് ലൈറ്റ് ചിക്കു കളറിലുള്ള ടൈലാണ് ഫ്ലോറിലും വാളിലും വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത്. ഒരു കോർണറിലായിട്ട് ബേസിനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു ബെഡ്റൂം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് മനോഹരമായിട്ട് വീട് നിർമ്മിക്കാവുന്നതാണ്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് സ്റ്റെയർകേസ് വരുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സ്റ്റെയർകേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
സ്റ്റെയർകേസിന്റെ ആ ഒരു ഭാഗത്ത് വരുന്ന വോള മുഴുവനായിട്ടും ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് പർഗോളയും കൂടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് ഇവിടുത്തെ സ്റ്റെയർകേസ് ആണെന്ന് തന്നെ പറയാം. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർകേസ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഹാൻഡ് റെയിലും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. GI പൈപ്പിൽ സ്റ്റീൽ ഡ്രോപ്പ് നൽകിയിട്ടാണ് ഹാൻഡ് റെയിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. ലാൻഡിങ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീട്ടിലെ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹാൻഡ് റെയിൽ ആരാ ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്തവരുടെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. BBC ബിൽഡേഴ്സ് ആണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടും ഫസ്റ്റ് ഫ്ലോറിലായിട്ടും മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ലാൻഡിങ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ട് ഇൻഡോർ പ്ലാന്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ലിവിംഗ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് റൂമിലോട്ട് കയറുന്ന എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീലിംഗിലായിട്ട് ജിപ്സം വർക്കിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ലിവിംഗ് റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്നായിട്ട് സ്റ്റെയർകേസിന്റെ ഭംഗി നമുക്ക് ശരിക്കും കാണാവുന്നതാണ്. മുകളിൽ നിന്നും താഴേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ഇപ്പം നമുക്ക് കാണാം. ഈ ഒരു സ്റ്റെയർകേസും ഈ ഒരു ഹാൻഡ് റെയിലും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ. ലിവിംഗ് റൂമിൽ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് TV യൂണിറ്റ് നൽകിയിട്ടുള്ളത്. TV യൂണിറ്റിന് ബാക്ക് സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് TV യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത്. വീടിന് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു ഗ്ലാസ് ഇട്ട ഭാഗമാട്ടോ ഇത്. അവിടെ കർട്ടനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രൗൺ ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ഇവിടെ സോഫ സെറ്റി വന്നിട്ടുള്ളത്. ലാൻഡിങ്ങിൽ നിന്നും ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ മറ്റു രണ്ട് ബെഡ്റൂമിലോട്ടും എത്തുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന എൻട്രൻസിലായിട്ടും വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർകേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ഒരു ചെറിയ ഹാള് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ കോർണറിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടും വിൻഡോക്കെല്ലാം സീബ്ര ബ്ലിങ്ക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ നിന്നും ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ടും വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും സ്റ്റെയർകേസ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റെയർകേസ് നമുക്ക് വഴിയെ പരിചയപ്പെടാം. GI പൈപ്പിൽ വരുന്ന ഈ ഒരു ഹാൻഡ് റെയിലിന് ടോപ്പിലായിട്ടും വുഡൻ ഏട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ ഈ ഒരു കോർണറിലായിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ടേബിളിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ ടേബിളിന് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റഡി ഏരിയയുടെ ആ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കളർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലായിട്ടും സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലും മുകളിലത്തെ ഈ ഒരു ഹാളിലൊക്കെ ആയിട്ട് വിൻഡോക്ക് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസിലൂടെയാണ് രണ്ട് ബെഡ്റൂം ഡോറും നൽകിയിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമും അടുത്തടുത്തായിട്ടാണ് വരുന്നത്. വുഡിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഡോറും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോറിന് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് നോർമൽ ക്ലോസറ്റാണ് ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെയായിട്ട് അലക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിൽ ഫ്ലോറിലും വാളിലും വിരിച്ചിട്ടുള്ളത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. റെക്ടാംഗിൾ ഷേപ്പിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ വരുന്നത്. ഒരു സിംഗിൾ ബെഡാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വിൻഡോക്കെല്ലാം വൈറ്റ് കളറിലുള്ള സീബ്ര ബ്ലിങ്ക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സീലിംഗ് ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. കോട്ടിനൊരു സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട്. കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബിന് തൊട്ടടുത്തായിട്ട് മിററും ചെയ്തിട്ടുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിൽ സ്റ്റഡി ഏരിയയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്.
ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിങ്ങും കോട്ടും വാർഡ്രോബും ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീട് കാണുമ്പോഴേ നമുക്കറിയാം വളരെ കുറഞ്ഞ സ്ഥലത്ത് നമുക്കും വളരെ മനോഹരമായിട്ട് വീട് നിർമ്മിക്കാമെന്ന്. കോട്ടിന് ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. വുഡൻ വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ട് ഒരു ഫാമിലി ഫോട്ടോയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഡോർ ഓപ്പൺ ചെയ്ത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. ഒരു കോർണറിലായിട്ട് വെയ്സൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിഡിലായിട്ട് വരുന്ന ഭാഗത്തായിട്ടോ ബ്ലൂ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലെ സ്റ്റഡി ഏരിയയുടെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തുന്നുണ്ട്. സ്റ്റഡി ഏരിയയുടെ ആ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സ്റ്റെയർ കേസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഓപ്പൺ ടെറസിലേക്കാണ്. ഇവിടെയായിട്ട് വരുന്ന സ്റ്റെപ്പിലും ടോപ്പിലും വുഡൻ ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഹാൻഡ് റെയിൽ വരുന്നത് ജി ഐ പൈപ്പിൽ മാത്രമാണ്. ടോപ്പിലായിട്ട് വുഡൻ ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീൽ റോപ്പ് ഈ ഒരു ഭാഗത്തേക്കൊന്നും നൽകിയിട്ടില്ല. സ്റ്റെയർ കേസ് കഴിഞ്ഞ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഓപ്പൺ ടെറസിലായിട്ട്. ഓപ്പൺ ടെറസിലും ചുറ്റുമായിട്ട് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഇരുമ്പിലാണ് ഡോർ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ടെറസിൽ നിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോർ കൊടുത്തിട്ടുള്ളത്. വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ സ്പേസിലായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഇരിക്കാനായിട്ടുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. സ്റ്റീൽ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഹാൻഡ് റെയിൽ ഇവിടെ നൽകിയിട്ടുള്ളത്. ബാൽക്കണിയിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത്. ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ട് എത്തുന്ന സ്റ്റെപ്പിലേക്കാണ് എത്തുന്നത്. ലിവിംഗ് റൂം കഴിഞ്ഞ് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത്. വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ഡോറിന് തൊട്ടടുത്തായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും മോഡുലാർ കിച്ചണൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് മോഡുലാർ കിച്ചൺ വരുന്നത്. പിന്നെ ഈ ഒരു കിച്ചണിൽ ലെങ്ത്തിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള സീബ്ര ബ്ലിൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്ന ആ ഒരു വോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം അതിനകത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. റെഡിമെയ്ഡ് കിച്ചണാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് സിങ്ക് വരുന്നത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയായിട്ടാണ് ബോട്ടിൽ ട്രേ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് കബോർഡെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് പ്ലേറ്റ് ട്രേ, കട്ട്ലറി ട്രേ എല്ലാം വരുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു കിച്ചൺ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെയായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത്. വുഡിലാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത്. കിച്ചണിലെ വോളിലായിട്ട് ലൈറ്റ് ഗ്രേ കളറിലുള്ള ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് സേഫ്റ്റിയും കൂടെ നോക്കി ഒരു ഡോറും കൂടെ അവിടെ നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.